ഇനി ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 20 ക്വസ്റ്റ്യൻസ് നോക്കാം. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി 55D. അടുത്ത ചോദ്യം, അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി 23 വയസ്സ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ ദുഃഖവെള്ളി. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിൽ ഉള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? ഉത്തരം എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ മുതൽ മുകളിലേക്ക്. അടുത്ത ചോദ്യം, NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ഉത്തരം 31A. ഓപ്ഷൻ ഡി ആണ്, NDPS നിയമത്തിലെ 31A വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്. അടുത്ത ചോദ്യം, 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി 20B(2B). അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് ന്യൂട്രൽ സ്പിരിറ്റ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് ന്യൂട്രൽ സ്പിരിറ്റ് എന്നാണ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ക്രൂഡ് പിരിഡിൻ. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മോളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം? ഉത്തരം നീല. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവില്പന അനുവദിച്ചു കൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയായത് ഏത്? ഉത്തരം സി ആണ്, FL4A ക്ലബ് ലൈസൻസ്, FL6 സ്പെഷ്യൽ ലൈസൻസ്, FL9 വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ്, FL11 ബിയർ ഓർ വൈൻ പാർലർ ലൈസൻസ്. അടുത്ത ചോദ്യം, കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്റർ ആണ്. സ്കൂളിൽ നിന്നും 200 മീറ്റർ അകലെ ആയിരിക്കണം വിദേശ മദ്യ വിൽപ്പനശാലകൾ. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏത്? നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിന് വേണമെങ്കിൽ മദ്യം വിൽക്കാമെന്നാണ് പറയുന്നത്. ഒക്ടോബർ 2 ജനുവരി 30 ജൂൺ 26 മദ്യവിൽപ്പന പാടില്ല. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോഡ്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ സി 4. കോഡ്പ ആക്ടിലെ 4 പ്രകാരമാണ് പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത്. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോഡ്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ 200 രൂപയാണ്. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? 85% സ്ഥലത്ത്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ 3rd അനുച്ഛേദത്തിലാണ് അല്ലെങ്കിൽ ആർട്ടിക്കിളിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി 47. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ? വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ഉത്തരം ഓപ്ഷൻ എ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? എല്ലാ എക്സൈസ് ഓഫീസറുടെ എക്സാമിനും ചോദിക്കുന്ന ചോദ്യമാണ്.
കേരളത്തിലെ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് 23 വയസ്സ് മുതലാണ്. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ഉത്തരം: ജീവപര്യന്തം തടവ്. അവസാന ചോദ്യം: IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. 4 വർഷം, 6 വർഷം, 5 വർഷം ഇതൊന്നും അല്ല. ടോപ്പിക്കുമായി ബന്ധപ്പെട്ട 20 ക്വസ്റ്റ്യൻസാണ്. 81-ാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സാണ്. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരിയേത്? ഇതിൽ ശരിയായത് 1-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും പ്രസ്താവനകളാണ്. ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. അടുത്ത ചോദ്യം ടേബിൾ തന്നിട്ടുണ്ട്. പട്ടികയിൽ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി ഏതാണ്? ഇതിൽ 2-ാമത്തെയും 3-ാമത്തെയും മാത്രമാണ് ശരി. IMFL കയ്യിൽ വയ്ക്കാവുന്ന പരമാവധി അളവ് 3 ലിറ്ററാണ്. അതുപോലെ തന്നെ ബിയർ കയ്യിൽ വയ്ക്കാവുന്ന പരമാവധി അളവ് 3.5 ലിറ്ററാണ്. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1,00,000 രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങൾ ആയി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1997. 1997 ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1,00,000 രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി ഉള്ള നിയമം പ്രാബല്യത്തിൽ വന്നത്. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം അല്ലെങ്കിൽ പ്രദേശങ്ങൾ. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശത്തും NDPS ആക്ട് 1985 ബാധകമാണ്. 2 കഞ്ചാവ് ചെടികൾ നട്ട് വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ 10 വർഷം വരെ തടവും 1,00,000 രൂപ വരെ പിഴയും. മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല. ഉത്തരം ഓപ്ഷൻ ഡി, CH3OH. മീഥൈൽ ആൽക്കഹോൾ എന്നാൽ CH3OH. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? 37.5 ലിറ്റർ. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. കേരളത്തിലെ വിദേശ മദ്യഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ഇതിൽ തെറ്റായ പ്രസ്താവനകൾ 1-ാമത്തെയും 2-ാമത്തെയുമാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. അതുപോലെ തന്നെ 3-ാമത്തെ പ്രസ്താവന തെറ്റായതാണ്. മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. ഇത് രണ്ടും തെറ്റായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം: കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം 10:00 മുതൽ 12:30 വരെയാണ്. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശം FL1 വിദേശ മദ്യവിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ് 180 മില്ലിയാണ്. അടുത്ത ചോദ്യം: താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പ COTPA നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? ഇത് 2-ാമത്തെയും 3-ാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകയിലെ ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. അടുത്ത ചോദ്യം: കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിൽ ആണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30 ആളുകൾ. 30 ആളുകളുള്ള ഒരു ഹോട്ടലിൽ സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കണം. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ 3% ഭാഗത്ത് പ്രദർശിപ്പിക്കണം? 85% ഭാഗത്ത്.
സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ 75% ഭാഗത്തും പ്രദർശിപ്പിച്ചിരിക്കണം. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനാണ് വിമുക്തി. വിമുക്തി എന്നത് കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനാണ്. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ, അതായത് 97-ാമത്തെ ഈ ക്വസ്റ്റ്യന് തെറ്റാണ്, അതായത് ഉത്തരമില്ല, ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. 98 ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഉത്തരം ഡി ആണ്. 1-ാമത്തേതും 3-ാമത്തേതുമാണ് ശരിയായ പ്രസ്താവനകളെ നോക്കാം. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം മൂന്നാമത്തേതാണ് ശരി. പിന്നീട് മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിനെ നിരോധിക്കാൻ സാധിക്കും. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകളെ. 2-ാമത്തെ പ്രസ്താവന തെറ്റാണ്. IT Act 2000 Section 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? ഇതിലെ 3 പേരും നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കമ്പനി, പാർട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. ഇവരെല്ലാം IT Act 2000 Section 43A പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ്. അവസാന ചോദ്യം, ഒരു വ്യക്തിക്ക് IT Act 2000 Section 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാത്തതോ ഇല്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഇതിൻ്റെ ഉത്തരം മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല എന്നതാണ്.